വ്ലോഗ്. നമ്മുടെ ക്രിസ്മസ് സീരീസ് ഇവിടെ സ്റ്റാർട്ട് ആവാം കേട്ടോ. അപ്പോൾ ഇനിയുള്ള ദിവസങ്ങളിൽ ഞാൻ ഡിഫറെൻ്റ് ആയിട്ടുള്ള കുറേ ക്രിസ്മസ് ഡെക്കേഴ്സ് ഒക്കെ ആയിട്ടാണ് വരാം. ഇനി ആവാൻ നിങ്ങൾ ഒരു ക്രിസ്മസ് വാൾ ഡെക്കറേറ്റാട്ടോ. ഞാനിതിന് യൂസ് ചെയ്യുന്നത് MDF പീസുകളില്ലേ, അതാണ് ഞാനിവിടെ എടുത്തേക്കുന്നത്. നിങ്ങളുടെ കയ്യിലിപ്പോൾ പ്ലൈവുഡ് ആണെങ്കിൽ അതിൻ്റെ പീസ് എടുക്കാം, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഇപ്പോൾ സ്റ്റിക്ക് വെച്ച് ചെയ്യണമെങ്കിൽ സ്റ്റിക്ക് വെച്ച് ചെയ്യാം, എന്ത് വെച്ചിട്ട് വേണമെങ്കിലും ചെയ്യാം. നിങ്ങളുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള എന്ത് സ്റ്റിക്ക് വെച്ചിട്ടും നിങ്ങൾക്ക് ചെയ്യാം. അപ്പം ഞാനിത് 4 എഡ്ജും ഗ്ലൂ സ്റ്റിക്ക് വെച്ചിട്ട് ഫിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതിങ്ങനെ ഫിക്സ് ചെയ്യുമ്പോൾ നമുക്കൊരു ഫ്രെയിമിൻ്റെ പാറ്റേണിൽ നമുക്ക് കിട്ടും. ഇനി നമുക്ക് കുറച്ച് ചുള്ളിക്കമ്പുകൾ വേണം. ഈ പയറിൻ്റെ ഒക്കെ ഉണ്ടാവില്ലേ, നമുക്കിങ്ങനെ വള്ളി പോലൊക്കെ ഉണ്ടാകുന്ന അങ്ങനത്തെ ഇത്, അങ്ങനെ ക്രീപ്പിംഗ് ആയിട്ടുള്ള എന്തെങ്കിലും ടൈപ്പ് ഓഫ് എന്തെങ്കിലും നിങ്ങൾക്ക് കിട്ടാന്നുണ്ടെങ്കിൽ അങ്ങനത്തെ സാധനങ്ങൾ എടുത്തിട്ട് നിങ്ങൾ ഡ്രൈ ചെയ്ത് നന്നായിട്ട് ഡ്രൈ ചെയ്യണം. നന്നായിട്ട് ഡ്രൈ ചെയ്തിട്ട് നമുക്കിങ്ങനത്തെ ക്രാഫ്റ്റിന് യൂസ് ചെയ്യാം. അപ്പം ഞാനിവിടെ കുറച്ച് ചുള്ളിക്കമ്പുകൾ എടുത്തിട്ടുണ്ട്. അപ്പം അത് ഞാൻ ഈ ഫ്രെയിമിലോട്ട് ഒട്ടിച്ചു കൊടുക്കുകയാണ്. നമ്മുടെ പറമ്പിലൊക്കെ നോക്കിയാൽ തന്നെ കാണും ഇങ്ങനത്തെ വള്ളി വള്ളി പോലെ ഉണ്ടാവണം, എന്തെങ്കിലും ചെടികളുടെ ഒക്കെ ഉണ്ടാവുമല്ലോ അങ്ങനത്തെ ഐറ്റംസൊക്കെ. അപ്പോൾ അങ്ങനത്തതൊക്കെ എടുത്തിട്ട് നമ്മൾ ഡ്രൈ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനത്തെ ക്രാഫ്റ്റുകൾക്കൊക്കെ നമ്മൾ ഡ്രൈ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ യൂസ് ചെയ്യാവുന്നുള്ളൂ. അപ്പോൾ ഇതെനിക്ക് പറമ്പിൽ നിന്ന് കിട്ടിയതാട്ടോ. അപ്പോൾ ഞാൻ നല്ലോണം ക്ലീൻ ചെയ്തിട്ട് ആണ് ഫിക്സ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ എൻ്റെ കയ്യിൽ കുറച്ച് ലീവ്സ് ഉണ്ടായിരുന്നു, പ്ലാസ്റ്റിക് ലീവ്സ്. അപ്പോൾ ആ ലീവ്സിൽ ഞാൻ ഒട്ടിച്ചു കൊടുക്കാൻ ഇവിടെ മഷ്റൂമിൻ്റെ ഒരു ചെറിയൊരു പീസ് എൻ്റെ ഉണ്ടായിരുന്നു കേട്ടോ. ഇത് നമുക്ക് ഇങ്ങനത്തെ വാങ്ങാനായിട്ട് കിട്ടും, ഷോപ്പിലൊക്കെ ഈസിലി അവൈലബിൾ ആണ് ഇങ്ങനത്തെ ഐറ്റംസൊക്കെ. അപ്പോൾ കുറച്ച് ബെറീസ് വെക്കുന്നുണ്ട്, ക്രിസ്മസ് തീമിലല്ലേ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ കുറച്ച് ബെറീസ് ഫിക്സ് ചെയ്യാം. ക്രിസ്മസ് സീസൺ ആയതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ സാധനങ്ങളെല്ലാം ഷോപ്പിൽ ഇപ്പോൾ കിട്ടുമല്ലോ. പിന്നെ റീസണബിൾ ആണ്, അധികം റേറ്റും വരുന്നില്ല. അപ്പം ഞാനതൊക്കെ ഇങ്ങനെ ഫിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ ചുള്ളിക്കമ്പുകൾ ഒട്ടിച്ചു കൊടുക്കുമ്പോൾ നല്ല തിക്കിൽ ഒട്ടിച്ചു കൊടുക്കണം കേട്ടോ, അല്ലെങ്കിൽ ഗ്യാപ്പ് വരുമ്പോൾ അത്ര ഭംഗി കിട്ടില്ല. ഇനി ഞാൻ ക്രിസ്മസ് ഗ്രാസ് ഉണ്ട് എൻ്റെ കയ്യിൽ, അപ്പോൾ അതും കൂടി ഞാൻ ഒട്ടിച്ചു കൊടുക്കണം. രണ്ട് സൈഡിലും ഓരോ ക്രിസ്മസ് ഗ്രാസ് ഒട്ടിച്ചു കൊടുക്കണം. ഇതിങ്ങനെ വാങ്ങാൻ കിട്ടുന്നൊരു കായാണ്. ഇത് എന്താണ് കായാന്ന് എനിക്ക് പേരറിയില്ല, പക്ഷെ നമുക്കിത് ഷോപ്പിലൊക്കെ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ എന്തായിക്കോട്ടെ, എന്ത് ഇങ്ങനത്തെ ഡ്രൈ ആയിട്ടുള്ള എന്തെങ്കിലും ഐറ്റംസ് ഉണ്ടെങ്കിൽ അതൊക്കെ വയ്ക്കാം. ഇപ്പോൾ എൻ്റെ കയ്യിൽ ഇതുള്ളതുകൊണ്ട് ഞാനിത് വെച്ചെന്നുള്ളൂ. പേരക്ക ഉണക്കിയിട്ട് വേണമെങ്കിൽ അങ്ങനെ വെക്കാം. അപ്പോൾ എന്ത് ഐറ്റംസ് ഇപ്പോൾ നമ്മുടെ പറമ്പിലൊക്കെ പോയി കഴിഞ്ഞാൽ അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ കിട്ടും. പരത്തിയുടെ കുരു അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഡ്രൈ ചെയ്തിട്ട് നമുക്ക് ഇങ്ങനത്തെ പർപ്പസിന് യൂസ് ചെയ്യുന്നതാണ്. ഇനി ആ കോർണറിലും ഞാൻ ഇതേപോലെ തന്നെ ബെറീസ് ഫിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നിങ്ങൾക്ക് ബെറീസ് ഇല്ലെങ്കിൽ മാലയുടെ മുത്തില്ലേ, അപ്പോൾ റെഡ് മാലയുടെ മുത്തുണ്ടെങ്കിൽ
അങ്ങനത്തെ മുത്ത് വെച്ച് നിങ്ങൾക്ക് ചെയ്യാം. ഇതൊരു പാറ്റേണിൽ ഇങ്ങനെ മുത്ത് കെട്ടി വെച്ചിട്ടോ അങ്ങനെ വേണമെങ്കിൽ, അല്ലെങ്കിൽ സ്റ്റിക്കുമ്പോൾ ഇങ്ങനെ മുത്തുകൾ ഒട്ടിച്ചിട്ട് ഈ ബെറിയുടെ പാറ്റേണിലാക്കിയിട്ട് അങ്ങനെ വേണമെങ്കിലും ചെയ്യാട്ടോ. ഇനി നമുക്ക് ക്രിസ്മസിൻ്റെ ഒരു തീം കൊടുക്കാൻ വേണ്ടിയിട്ട് എൻ്റെ ഒരു സാൻ്റയുടെ ഒരു പിക്ചർ ഉണ്ടായിരുന്നു. അപ്പം ഞാനത് കറക്റ്റ് എഡ്ജൊക്കെ നോക്കി കട്ട് ചെയ്തിട്ട് അതും കൂടി ഫിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം നമുക്കൊരു ക്രിസ്മസ് തീമിൽ തന്നെ ഫുള്ളായിട്ട് കിട്ടും. പഴയ വല്ല ബുക്കിലോ എവിടെയെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അങ്ങനത്തെ, അല്ലെങ്കിൽ നമുക്ക് പ്രിൻ്റ് എടുക്കാം, അങ്ങനത്തെ പ്രിൻ്റ് എടുത്തിട്ടായാലും ഒട്ടിച്ചു കൊടുത്താൽ മതി. ഇപ്പം ഞാൻ അത് പശ വെച്ചിട്ട് ഫിക്സ് ചെയ്യാണ് കേട്ടോ. ഇങ്ങനത്തെ വർക്കുകളൊക്കെ ചെയ്യുമ്പോഴേ നമ്മൾ മെയിനായിട്ട് ഗ്ലൂ സ്റ്റിക്ക് യൂസ് ചെയ്ത് ഫിക്സ് ചെയ്യാനാണ് നല്ലത്. അതാകുമ്പോൾ പെട്ടെന്ന് ഫിക്സ് ആവും. എങ്ങനെയുണ്ട്, നല്ല ഭംഗിയില്ലേ കാണാനായിട്ട്? ഇനി നമുക്ക് കുറച്ച് സിൽവർ ഡസ്റ്റും കൂടി ഇതിൽ ഡസ്റ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഒരു നല്ലൊരു എഫക്റ്റ് കിട്ടും, നല്ലൊരു ഭംഗി വരും ഇതിന്. ഞാൻ അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് ഇങ്ങനെ ഡസ്റ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നല്ല കൊമ്മായിട്ടില്ലേ കാണാനായിട്ട്. ഇനി നമ്മൾ ആ ഒട്ടിച്ച ഒരു സീഡില്ലേ അതിലോട്ടും ടെസ്റ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അത് നന്നായിട്ട് ഉണങ്ങി കഴിയുമ്പോൾ ശരിക്കും നമുക്കൊരു ഗ്ലിറ്റർ എഫക്റ്റ് കിട്ടും. അപ്പം നന്നായിട്ടത് നിങ്ങൾ ചെയ്യുമ്പോൾ സ്പ്രെഡ് ചെയ്യുമ്പോൾ നന്നായിട്ട് തന്നെ സ്പ്രെഡ് ചെയ്ത് കൊടുത്തോളൂ കേട്ടോ. അപ്പം നമുക്കൊരു ഷൈനിങ് എഫക്റ്റ് കിട്ടും അത് നന്നായിട്ടൊന്ന് ആ ഒരു ഡസ്റ്റ് പിടിച്ച് കഴിയുമ്പോൾ. ഇനി ഞാനിതിൽ ലൈറ്റും കൂടി ഫിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ.